கொஞ்சம் தள்ளுங்க சார். எந்தங்க? கொஞ்சம் தள்ளுங்க சார். பாஸ்கரா என்ன இங்க அடிக்குது? அவன் தள்ளாம இருந்தா நான் தள்ளி. அண்ணாச்சி ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. ഞാൻ എന്നെ പണ്ണ കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോൾ വലിയ സന്തോഷമായി. എവിടെ ആളവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. अरे ओड़ी पोईटा पुरीगड़ा ताजे मुंडन दिए एंडे इधर वाले डाइट चलो एंडे बढ़ा बढ़ा नाना रहता था ना पेड़ के अंदर नहीं निंगा का तेरा मुंडे लाइक है नाना ताल काले दूध कटे आज उन्नी गुंडू है ना आवे इप्पो गुंडू है इप्पो इधर तो इंगे ने याँ बार नहीं ले पेड़ के रूम नहीं स्टाम्प कलेक्शन चल के चल हॉबीलो अरे चुनाव हॉबी मुंड कड़ी अल की विरीचो मुंड कई इन वह नोकिया सूक्षण आरडे मुंड अंजाइस या पणिया प्रश्न तीर्न कुरे चिल्लर चलवाई सार माश तरह अदा तीर् कलो मोने दैवमे मार्षलो नोको इनिव चल वाली दुर नाटक तिशी मारा आग्रह मोहचारी भार्य भाग्यम ओर्म नोक इधा नम्मड़ा वीड़ इध पोलिक्यां कोरा समय एड़ुक्कु एंडे ईश्वरे आरा माश
മാഷ് നാഗപട്ടണം പോയിരിക്ക. എടി ഇത് ജവനാടി മാഷ്. അപ്പൊ ഇതൊക്കെ ആരാ? ഇത് അച്ഛൻ. ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. എന്റെ മോനെ, 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 ഇതാ നിന്റെ അമ്മ. അമ്മ, ദേവികമ്മേ, ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. അമ്മേ, ഞാൻ പെണ്ണായി. ദേ ഇതില് കണ്ട, ദേ നോക്കി. എന്താ മോനെ ഇത്? ഇത് ആരാ വന്നിരിക്കുന്ന നോക്കി. ആരാ? നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ? ചെറുപ്പത്തിൽ നീ ഇവളെ അമ്മിക്കുട്ടി എന്നാ വിളിച്ചിരുന്നതേ. അമ്മിക്കുട്ടി? അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ. ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട. എന്നാ ആറ്റയല്ലേന്ന് വിളിക്കാം. ആറ്റയല്ലേ. ഉണ്ണി. അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മോളെ. പാവം, അമ്മ എപ്പോഴും ഇങ്ങനെയാ, ഒന്നും ഓർമ്മയില്ല. ഉണ്ണി, ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? അമ്മൂന്റെ അമ്മയാടാ. ആ, അമ്മൂടെ അമ്മ, അമ്മൂമ്മ. കണ്ടോ, അവൻ എന്നെ ഓർത്തല്ലോ. ആരത്? മുത്തശ്ശി. ആ മുത്തശ്ശി, കുട്ടി ഏതിലാസിനെ പഠിക്കുന്നെ? വായിൽ പല്ലൊന്നും മുളച്ചില്ല. ഞാൻ പറയാറില്ലേ, എന്റെ ചർമ്മം കണ്ടാ പ്രായം തോന്നില്ലാന്ന്. പട്ടണ മോനെ, പണിക്കരമാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? എന്റെ അച്ഛനിപ്പോ എവിടെയുണ്ടെന്ന് അറിയാം ഉണ്ണേ. ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ആയിരുന്നപ്പോ ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ. ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ. ഇയാൾക്ക് എന്താ തലക്ക് വട്ടണ്ട? ഉണ്ടോ? ദേ നിക്കണ അയാള്, കണ്ടാ കണ്ടാ കണ്ടാടി. എങ്ങനെയാണ്ടാ ഞാൻ പാന്റ് എടുത്തിട്ട്? ഓ കൊള്ളാച്ചാന്, ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ. അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് ഡേറ്റ് മുമ്പ് സസ്പെൻസ് പൊളിയില്ലായിരുന്നു. ഓ, ഫസ്റ്റ് ഡേറ്റ് എന്ത് പറ്റി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. തുന്നടാ, സസ്പെൻസ് അറിയാൻ നടക്കും. ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. വേഗം വരണം. ഇതിന്റെ കൈ ഒന്ന് തുന്നിയ വേഗം. എന്ത് പറ്റി? അതിർത്തി തർക്കം. ഞാനെന്റെ തറവാട്ടിന് അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിൽ ഇങ്ങനെയൊക്കെ. അയ്യോ, അത് തീർന്നില്ലേ? എവിടെ തീരാൻ? ദേ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്, 48 സെന്റ് ചില്ലാനം. ചില്ലാനം ചില്ലാനം വെച്ചാൽ 6 ലിങ്സ് വരും. ഇതാണ് കിഴക്കേ അതിരി, നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ, അതിലെ 20 സെന്റ് സ്ഥലം. ഇങ്ങനെ അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങി വില്ലന്മാരെ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18.5 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു വെച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ. അവിടെ എടുത്തേ, അത് കേസിൽ കിടന്ന പറമ്പാണ്. അതേ, ഇനി ഞാനും രണ്ട് പെങ്ങന്മാരുണ്ട്. പെങ്ങന്മാരി തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിക്കണ? അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ളത്. അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് ദേ വഴിക്ക് പോയില്ലേ? ഓ, വഴി വഴി വഴി, അത് മാറ്റി വഴി. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? എങ്ങനെ വീട് വെക്കാൻ? എന്താ എന്താ ഇത്? കുളം, 6 സെന്റ് കുളം അല്ലേ? അയ്യോ, കുളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെ വീട് വെക്കുന്നത്? കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്ന ഞാൻ ചോദിച്ചാൽ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്കത്. 5 സെന്റ് വഴി ചില്ലാനും അതൊക്കെ വീട്. എന്റെ അലിയും വന്നെന്ന് കേട്ട്, അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോന്നത്. നീ കണ്ട കൃഷ്ണകുട്ടി പോവാ? എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ. എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്. മുണ്ടില്ലേ മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പുപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ, എക്സ്പോർട്ടിംഗ് ആണ്, അപ്പ ഇമ്പോർട്ടിംഗും കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ ഇമ്പോർട്ടിംഗ് നടക്കും. മുണ്ട അപ്പ ശരി. വണ്ടി വിട്ടേ, വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാളുടെ കുഴപ്പേതാ? ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണ് വീതം വെച്ച് കളിച്ചത്. ഓമനക്കുട്ട,
അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്. ഇതാ നമ്മുടെ ഉണ്ണി അളിയാ, ഇതായിരുന്നു അളിയൻ, എന്റെ പൊന്നളിയോ. അന്വേഷിച്ച് കാത്തിരിക്കുന്ന അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാഷിനെ പറ്റിട്ടോ, ക്യാഷ് ഇത് എനിക്കും കൂടി ആവാസപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ ബാളിയാ, നമുക്ക് അകത്തു പോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഒന്നും സംസാരിച്ചാൽ ശരിയാവൂല, നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ്. അളിയോടെ നിക്ക്, ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം. വേണ്ട, മുണ്ടെടുക്കണ്ട. എന്തേത്, എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലും ഈ വീട്ടിലില്ലേ. അളിയോടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. വനജേ, ഒരു മുണ്ടെടുക്കൂ. ഓവൻകുട്ട വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ. ആ അച്ഛാ, ആരാ അപ്പൊ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ വനജയുടെ. ആണാ, ആരായി വനജ? എന്നാലും എന്റെ മോനെ, നീ മഞ്ചേശ്വര പേര് പോലും മാറുന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചായതുകൊണ്ട് തോന്നണതാ. ഇവിടെ തമ്മുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല, അതുകൊണ്ട് മഞ്ചേശ്വര അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ, അതുകൊണ്ട് മോനെ അങ്ങോട്ട് പോന്നോളൂ. ഞാൻ റെഡി, നമുക്ക് പോവാം. മോനെ കുട്ട, നീ ഇത് എന്ത് ഭാവിച്ച? ഞങ്ങൾ അളിയനും അളിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി. അളിയ, നമുക്ക് കറങ്ങാം. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെ ഒക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ. വേണ്ട, ഞാൻ പറയുന്നു, ബിസിനസ്സിൽ നമ്മൾ ഓരോ അരി സൂക്ഷിച്ചു വെക്കണം. അയ്യോ, ആരത്, ആരുമില്ല, ആരുമില്ല, ആരുമില്ല. സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. അയ്യോ, ഞാൻ പറഞ്ഞു, പെങ്ങളൊക്കെ ടി എസ് ടി തന്നെ തുക തരുമോ അളിയ? നോക്കച്ച, എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. പോടാ പട്ടി, ഇത്രയും കാലായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? ഇത് ഞാനാരി, ഓമന കുട്ടൻ. അയ്യോ, നിങ്ങളായിരുന്നോ? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, വരുമ്പോ ഒരു മുണ്ടും എടുത്തോ. മനുഷ്യന്റെ ഒരു കാര്യം, നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ, നാട്ടുകാരെ മുണ്ടും പറഞ്ഞിട്ടാടി എക്സ്പോർട്ട് ചെയ്യണത്. അതെ, അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മ പറയണ കേട്ടു. എന്തപ്പിണ്ടായേ? അവൻ എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ കയറി, അവർക്ക് എന്നപ്പ എന്റെ മുണ്ടും പറിച്ച് തുറച്ചോട്ടം. ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാടി, നാളെ മറക്കാൻ അരക്കുമ്പം വെള്ളത്തിൽ കിടന്ന്. ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീന്റെ ചെല്ലു. അപ്പോഴേ ഒരാൾ തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണം. എന്നിട്ട് തോട്ട പൊട്ടി, തോട്ട പൊട്ടി തീർന്നില്ലേ? ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട്. എന്തായി കേക്കണേ? അതെ, ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്ന വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്ന. പട്ടിയൊക്കെ നിന്നെ വനജ എന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓ, അയ്യോ, എന്താ എന്താ ഇത്? ഒരു ക്യൂ പാലിച്ച എല്ലാവരും ഇങ്ങനെ കൂടി ഇന്ന് ഞാൻ എന്താ ചെയ്യുക? രാഘവ, എന്താ മുതലേ? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി എന്ന് വിളിക്കരുതെന്ന്. നീ എന്നെ സാറേന്ന് വിളിച്ചാ മതി. നീ പോയി സാറിന് ചായ മേടിച്ചുണ്ടാ. ചെല്ലി കൃഷ്ണൻകുട്ടി, നാല് ദിവസവും ഞാൻ തുണി കൊടുത്തിട്ട് ഇതുവരെ തയ്ച്ച് കിട്ടിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് 7 ദിവസമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടി ബഹളം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? തുണി ഇങ്ങനെ വെറുതെ കൂട്ടി തന്നാ മതിയാ? നല്ല ഉറപ്പ് വേണ്ടേ? അതിന് സമയമെടുക്കും. ഗ്യാരണ്ടി ഉള്ള ചിച്ചിങ് അവിടെ. ഗ്യാരണ്ടിയോ? അതെ, 6 മാസത്തെ ഗ്യാരണ്ടി. 6 മാസം കഴിഞ്ഞാലോ? ഗ്യാരണ്ടി കഴിഞ്ഞു. ഞാൻ കൃഷ്ണൻകുട്ടി, എനിക്ക് അടിക്കണ 2 പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പോ നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് നീ വാടകയ്ക്കും കൊടുത്തത്? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടെടുത്ത് വന്നാൽ ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10 രൂപ 75 പൈസ. എന്താടാ 75 പൈസ? അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. നീ കുറെ നേടുന്നുണ്ടല്ലോ. ഇത് റോൾഡ് ഗോൾഡാ, അളവെടുക്കട്ടെ. നിക്കല്ലേ? ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപയുള്ളൂ. 150 രൂപ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപക്ക് ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. മതി, എന്നാ അളവെടുക്കട്ടെ. ഇതെന്താ ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? വള്ളി വേണ്ട, വള്ളിക്കുള്ള തുണി തയ്യില്ല. ആണോ? അപ്പൊ ഇവിടെ എടുക്കാം. ഇറക്കം ഇത് മതി. അച്ചിരി കൊടുത്ത അരഞ്ച്. അല്ല, ചെരിപ്പോരെ ഇരുന്നോട്ടെ. ചെരിപ്പോരല്ലേ? അല്ല,
പ്രായം തനക്ക് തുണിയില്ലാതെ നടന്നാ മതി. ഞാൻ പണ്ടാരം ചെയ്യും. ഞാൻ പച്ച തുണിയാ കൊടുത്തത്. ഞാൻ നീലയാ കൊടുത്തത്. രക്ഷക്കുട്ടി ഞങ്ങളെ കാല് തിരിഞ്ഞു പോയി. തല തിരിഞ്ഞു പോയെന്ന് കേട്ടിട്ടുണ്ട്. കാല് തിരിഞ്ഞു പോയെന്ന് ആദ്യമായിട്ട് കേൾക്കുക. പല ഡോക്ടറെ കൂടെ കാണിക്കണോ? ഡോക്ടർ കാണേണ്ട നീ ആയിരിക്കും. ഞങ്ങളുടെ കാല് മര്യാദക്ക് മാറ്റി വെച്ചതാ. എവിടെ മാറിപ്പോയെന്നാണ് ഈ പറയണത്? തന്റെ പാന്റിന്റെ കളർ എന്താ? നീല. ഇങ്ങനെ നീങ്ങിന്നേ. ഇത് നീലയായില്ലേ? തനിപ്പുറത്ത് വന്നേ. പുറത്ത് വാടോ. വെളിച്ചപ്പാടിന്റെ പാന്റിന്റെ കളർ എന്താ? പച്ച. പച്ചയല്ലേ രണ്ടു കാലും? എന്താ പറയണം? നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ. ശരിയാ പോ ചെല്ലേ. ജയേന്ദ്ര. മിസ്റ്റർ പ്രഭാകർ, ഓ നിന്റെ ആന ഒരു ദിവസത്തേക്ക് വേണ്ടി വരും എനിക്ക്. എന്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിനാ. ഓ ഈ ആന ഉദ്ഘാടനം ഒന്നും ചെയ്യില്ലേ. വല്ല മന്ത്രിമാരെ കൊണ്ട് ജയിച്ച പോലെ. അയ്യോ എനിക്ക് ആ കട കൊണ്ട് ജീവിക്കാനാ, അടച്ചു പൂട്ടാനല്ല. നീ ഒക്കെ പാന്റല്ല, എന്ത് തന്നെ കൊടുത്താലും ഈ നാട് ഡെവലപ്പ് ആവില്ല. ഉണ്ണില്ല ഇവിടെ. ഇനി അടുത്ത മാസം ഒന്നാം തീയതി വരെ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം, അനുഗ്രഹിക്കണം. ആനയാണ് എന്താടോ ഇത്? ആനക്കുള്ള അല്ല, ഇതൊരു ഉപകാരമാണ്. ഉപകാരമല്ലടോ ഉപകാരം. രണ്ടും ഒന്നെന്നെ മാഷെ, സമ്മാനം ഉണ്ണിക്കൊള്ളതാ. അതെ മാഷെ, ഈ നാടിന്റെ മുഖച്ചായ മാറ്റിയത് ഉണ്ണിയാ. നാട്ടിലൊരു വലിയ തയ്യക്കട ഉണ്ടായതും ഉണ്ണി കാരണമാ. അതുകൊണ്ട് ഈ സമ്മാനം ഉണ്ണിക്കൊള്ളതാ. ഉണ്ണിയേ അവനിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് തീർന്നില്ല മാഷെ യഥാർത്ഥ ബിസിനസ്. ഞാൻ പറയാൻ പോണുള്ളൂ. എന്താ നിന്റെ യഥാർത്ഥ ബിസിനസ്? അല്ല, അടുത്ത ഗ്രാമത്തിൽ ആർക്കും പാന്റ് ഇല്ല, വെറും കൺട്രി ഗ്രാമം. ഉണ്ണിയെ ഒരു തിങ്കളാഴ്ച അങ്ങനെ ഇറക്കി വിട്ട ബുധനാഴ്ച എനിക്ക് കട തുടങ്ങാം. 50-50. അതാ കടയുടെ പേര്? ഏയ് നമ്മൾ തമ്മിലുള്ള ലാഭ കരാറാണ് 50-50. ഉണ്ണിയെ ഒന്ന് ഇറക്കി വിടോ മാഷെ. അങ്ങോട്ട് പോയി ഉണ്ണിയ. ഉണ്ണിയേ എന്താ മാഷെ ചന്തിക്ക്? ഇപ്പൊ ഇതിരിക്കട്ടെ, ബാക്കി 50 അടുത്ത ബുധനാഴ്ച. ഉണ്ണിയെ കളാന്ന് പറഞ്ഞ് ഒരുത്തൊടി പഠിക്കാതെ കയറിപ്പോഴും അടിച്ചു. എന്നാ കൃഷ്ണൻ കുട്ടി, കടയുടെ ഉദ്ഘാടനം? അത് പറയാൻ മറന്നുപോയി. നിന്റെ അമ്മമ്മയുടെ 16 എന്തിന്? കവലക്കാണെങ്കിൽ ലിഫ്റ്റ് തരാം. എടോ ആനയുടെ ഡ്രൈവറെ പറഞ്ഞു അമ്മൂന് കൊടുക്കൂ. ഓ മോനെ, ആ കത്തൊന്ന് മേടിച്ച് ഇങ്ങോട്ട് വാ. ഇത് വന്നിട്ട് തരാം കേട്ടാ. വാ വാ ഇങ്ങോട്ട് വാനെ. കത്ത് മേടിക്കാനെ. ശബ്ദം ഉണ്ടാക്കല്ലേ. കത്ത് മേടിക്കാനേ. ഇങ്ങോട്ട് മേടിക്കാനെ. കത്ത് ഇങ്ങനെ മേടിക്കും. ആ മേടിച്ചോ. മേടിക്കാനെ. കത്ത് അങ്ങനെ. അതെ ഈ തുമ്പിക്കയിൽ വെച്ചിട്ടെ ഈ ലഡു ഒന്ന് അവന് കൊടുക്കാൻ പറഞ്ഞ. ആ തനിക്കല്ല, അവന് ഉണ്ണി. ഈ ലഡു എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ. എനിക്കായിരുന്നു കത്ത്. കത്തിലുള്ളതല്ല ഞാൻ പറഞ്ഞതാ. ഇത് മുഴുവൻ ഇംഗ്ലീഷിലാണല്ലോ. ചിലപ്പോ മലയാളത്തിൽ എഴുതിയപ്പോ തെറ്റിപ്പോയതായിരിക്കും. ഇതെങ്ങനെ വായിക്കും? ഒന്ന് വായിച്ചേ. ഇന്ന് തന്നെ ഇത്രയോ? ഓ ഇങ്ങനെ വായിക്കാൻ ആർക്കാ പറ്റാത്തത്? കൂട്ടി വായിക്കേ. ഇത് കൂട്ടക്ഷരമാണ്. ഈ ഡോക്ടർമാരെ എഴുതില്ലേ അതുപോലത്തെ. ഇത് കൂട്ടി വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിടെ തന്നെ കൊണ്ടുപോണം. ഇത് ആർക്കാ? അമ്മൂന. പിന്നെ ആരോടും പറയരുത്. അകത്ത് മൊലാലിയോട് ചോദിക്കാൻ പോയതാവും അല്ലേ. ഇത് ആഹാരത്തിന് ശേഷം 3 നേരം. ഇത് വേദന ഉള്ളപ്പോ കഴിക്കുക. വേദന ആർക്ക്? അപ്പൊ താൻ ഇങ്ങനെയല്ലേ മരുന്ന് കൊടുക്കുന്നത്? ശരിയാക്കി തരാടോ, ശരിയാക്കി തരാ. ഈ കണക്കിന് തന്നെ വിശ്വസിച്ചൊരു പെണ്ണ് ലവ് ലെറ്റർ എന്നാ താൻ അവ കൊടുക്കുന്ന വയറൽക്കാരുടെ മരുന്നായിരിക്കുമല്ല. വന്നേ വന്നേ. ഞാൻ പറഞ്ഞില്ലേ ഭാസ്കരേട്ടനെ കണ്ട കിട്ടൂന്ന്? ഐശ്വര്യമായിട്ട് വായിച്ചേ. വായിക്കാനൊന്നുമില്ല, ഇത് വിസയാ. അമേരിക്കയില് മോസ്കോ എന്ന് പറഞ്ഞൊരു കവലയുണ്ട്, നിറച്ചു ചട്ടം വീള. അവിടെ ഒരു സായിപ്പനെ തല്ലാൻ വിളിച്ചിരിക്കാ. പക്ഷെ ഒരു കുഴപ്പം, റോളർ കിട്ടുള്ളൂ. അപ്പൊ കാശ് കിട്ടൂല്ലേ? റോളർ തന്നെയാണ് കാശ്. ഇത് വിസ ടിക്കറ്റ്. ഇത് ടിക്കറ്റ് വിസ ഒന്നും അല്ല, ഇത് ലവ് ലെറ്റർ. പ്രേമലേപനം. ലവ് ലെറ്റർ? ഹൂ ആർ യു? ആരാ എഴുതിയത്? അയ്യടാ ചേട്ടനല്ല, അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. ഇതേ നമ്മുടെ ഉണ്ണി അമ്മൂന് എഴുതിയ കത്ത. അമ്മൂന് ഇപ്പൊ പുതിയ ഡ്രൈവറെ കിട്ടിയില്ല. ഓടപ്പെട്ടെ, ഞാൻ എന്റെ മൊയിലാളിയാ. മുല്ലപ്പോ വേണോ? മുല്ലപ്പോ നിക്ക്.
രണ്ടു മോളെ എടുത്തോ. ഞാൻ വെക്കാം. ഹായ് വൃത്തിയാട്ട മണം. കൂതല് നടക്കട. ഗോപിട്ടാ ഇനി അവനെ തൊണ്ടതിന്റെ കൈന പെട്ടും. എനിക്കൊന്നും പറ്റില്ല. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ സോറി കേട്ടോ, അതെ ഇതിന്റെ ഡസ്റ്റിംഗ് അളയിരിക്കുന്നുണ്ട്, അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പൊ ഞാൻ ന്യൂസ് കൺസ് കൊണ്ട് അറിയാൻ നെറ്റിപ്പോ പറ്റില്ല. അതിരിക്കട്ടെ, ഏത് കൊള്ളാ പറ്റില്ല. പറയാൻ മടിയുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് എന്തെങ്കിലും കൊടുത്തു വിട്, അല്ലെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. എന്താ ഇത്? ഞാൻ ഭിക്ഷക്കാരനല്ല, കൊതുകിന് മരുന്നടിക്കാമെന്നതാ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. ചേച്ചി, ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട മരുന്നടിക്കാൻ വന്നിരിക്കുന്നു. നിക്കേട്ടോ, നിക്കൂ. ഏതായാലും കൊണ്ടുവന്നല്ലേ, മടക്കി കൊണ്ടുവന്നെ തന്നെ. കൃഷ്ണാഗുരുവായൂരപ്പ. ഉം
ഇവിടെ ആരുമില്ലല്ലോ. ഒരു അകത്തോട്ടം തന്നെ പോയോ? പുരുഷനോട് ഉപമിച്ച ഹലോ സുപ്രഭാതം. എന്താ ഇത്? കണ്ടില്ലേ, മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ. എന്റെ പേര് തങ്കക്കുട്ടർ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. എന്നാലേ പാട്ടും പാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോവാൻ നോക്ക്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് പറയാമോ? അത് കണ്ടുപിടിച്ച മരുന്നടിക്ക്, അതല്ലേ തന്റെ ജോലി. അല്ല, ഈ കിണർ ഏത് ഭാഗത്താണോ? കിണർ ഇതാണ്. ഇതിന്റെ പരിസരത്ത് അടിച്ച് കൊതിനെ കൊല്ലുക. കഴിഞ്ഞോ? കഴിഞ്ഞോന്നോ? എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാൽ മതി, 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ? അതെ, കണ്ടോ, മാങ്ങ വീണു. അതാണ് തങ്കക്കുട്ടൻ. വരട്ടെ. ഓ, മരുന്ന് ഗുണം ചെയ്തു, ഇപ്പോഴാ തങ്കക്കുട്ടനായത്. വാട്ടർ വർഗീസ് കമ്പനിയുടെ അത്തിപ്പറ്റ ബ്രാഞ്ച് ഓഫീസ് പിയൂൺ ശങ്കരൻകുട്ടിക്ക് ഒരു പെണ്ണ് വേണം. 50,000 രൂപയും 25 പവനാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 പവനും 20,000 രൂപയും ഞാൻ കൊടുക്കും. അതിന് പറ്റിയ നല്ലൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവില്ലേ? 20,000 രൂപയ്ക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു എരുമയെ വാങ്ങാൻ കിട്ടും? പിള്ളച്ച, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. കുറെ നേരമല്ലോ തറക്കം തുടങ്ങിയിട്ട്. ഒന്നും ഉണ്ടായില്ലടാ. തനൊന്നു വന്നേ. ആ, ഒന്ന് വന്നേ. ഒരു കാര്യം പറയട്ടെ, നമ്മളെ എടോ, തന്റെ ഉദ്ദേശം എന്താ? ആ പാവം പെണ്ണ് വല്ല മന്ദബുദ്ധിക്കും പിടിച്ചു കൊടുക്കാനാണോ? 10 രൂപ കൂടുതൽ കൊടുക്കാൻ തന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടൊന്നല്ലോ. തന്റെ ഉപദേശം ഒന്നും വേണ്ട, എന്റെ മക്കൾക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാ. എന്താ പ്രശ്നം? ആൽബം അരക്കണോ തുറക്കണോ? ആ, തുറക്ക്. തീരുമാനം ഉറപ്പിച്ച ആളോട് പിന്നെ എന്ത് പറയാനാ? ഗോപിപ്പിള്ള, കുടുംബം വെളുപ്പിക്കല. ആ പണി വെളുപ്പിക്കലോ? ആ പൂശലേ, പെയിന്റിങ്. നാലാള് കേട്ടാ കുറച്ചും കൂടെ മാന്യതയുള്ള ഒരുത്തിന്. 10 പവന് ഇതിൽ കൂടുതൽ മാന്യത എവിടുന്ന് കിട്ടാനാ? പേര് സുധാകരൻ. ടൗണിൽ അറിയപ്പെടുന്ന കുക്കർ. കുക്കറോ? ആ, പ്രഷർ കുക്കർ. അതല്ല, പാചകക്കാരൻ. പൊന്നായ സ്വഭാവം. മാസത്തിൽ ആവറേജ് 3,500 വരുമാനം. എവിടെ നോക്കട്ടെ? ഇയാള് കുഴപ്പമില്ലല്ലോ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് ഇത്തിരി പ്രായം കൂടും. ആണുങ്ങളുടെ പ്രായം നോക്കിയിട്ട് കാര്യമില്ല. ആട്ടെ, ഇയാളുടെ കുടുംബം എങ്ങനെ? കുടുംബം, ബന്ധുക്കൾ എന്നൊക്കെ പറയാൻ കാര്യമായിട്ട് ആരുമില്ല. ഓ, അതുകൊണ്ട് വിവാഹ ചെലവിലുള്ള 50,000 രൂപ മൂപ്പര് നേരത്തെ ബാങ്കിലിട്ടിരിക്കുക. എങ്ങനെ? അത് കൊള്ളാലോ. ആ അത്ഭുത മനുഷ്യൻ ഞാനും കൂടെ ഒന്ന് കാണട്ടെ. ഇത് നമ്മുടെ സുധാകരനല്ലേ? താൻ അറിയോ ഇയാളെ? പിന്നെ ആളെങ്ങനെ? വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അയ്യപ്പ, ഇതേ ടൈപ്പിൽ ഒരു പയ്യൻ കൂടി ഉണ്ടാവോ തന്റെ കയ്യില്? അതെന്തിനാ? എടോ, വിവാഹ ചെലവ് സുധാകരന്റെ ചെലവിൽ നടക്കുമെങ്കില് ജയപ്രഭയുടെ കാര്യം കൂടി ഇക്കൂട്ടത്തിൽ നടത്തിക്കൂടെ? തന്നെ തിരുത്താൻ പറ്റില്ല. ആ, നിങ്ങൾ നോക്ക് നോക്ക്. ഭാഗ്യം, പിള്ളച്ചന്റെ മഹാഭാഗ്യം, സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ കിട്ടി. പെണ്ണ് സുന്ദരിയായിരിക്കണം, സ്ത്രീധനത്തിൽ നിർബന്ധമില്ല. ഇതാ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നോക്കട്ടെ. അയ്യേ, ഇത് നമ്മുടെ കൊതുകുവല്ലേ? കൊച്ചാക്കി കാണണ്ട, മുനിസിപ്പാലിറ്റി സ്റ്റാഫാ. 2,500 രൂപ ശമ്പളം, പിന്നെ സൈഡ് വരവ് വേറെയും. പിള്ളേ, ഇത് പാചകം പോലെ അല്ല, അഴുക്കുചാല. ജയപ്രഭയുടെ സ്വഭാവം നിനക്കറിയാലോ. ഞാൻ വരച്ച വരവിട്ട് എന്റെ മക്കള് പോവില്ല, താൻ കണ്ടോ? അപ്പൊ സംഭവം സെറ്റിൽമെന്റ് ആക്കി അഡ്ജസ്റ്റ്മെന്റ് ആക്കാലോ. ആ, ഹരിഹര സുധനയ്യനയ്യപ്പ സ്വാമിയേ, ശരണമയ്യപ്പ. താനെന്താ മലക്ക് പോണ്ടോ? ഓടോ, താനും പോരണ്ടോ? തീർപ്പോ. ആ എടോ, ഇതും കൂടി കഷ്ണിച്ചിട്ട്. അതെ, ഇത് മാടിന് തിന്നാനുള്ളതല്ല, മനുഷ്യന് തിന്നാനുള്ളതാണ്. ഒന്നും കൂടി നുറുക്ക്. അയ്യോ, 25 തേങ്ങാ തിരുമിയിട്ട് ഇത്രയേ ഉള്ളോ? ബാക്കി എവിടെ? കാലിനടിയിൽ എടുത്തിട്ടിരിക്കും. ഇങ്ങോട്ട് നോക്കണോ? കള്ള കോമരണ്ട്. ആ, എനിക്ക് ലേശം കള്ളത്തരമുണ്ട് കേട്ടോ. ആ എടോ, പരിപ്പ് ചമേലിന് കാച്ചു മേടിച്ചിട്ട് ഉടനെ വായിക്കുന്നു. ഇത് മുഴുവൻ വായിച്ചെടുക്കാൻ പുതിയ നോവൽ എഴുതാൻ പോവാ. കഴിഞ്ഞ ലക്കത്തിൽ തുടങ്ങി പെരുമുറുക്കുവാ. ഈ ലക്കം വായിച്ചില്ല ശ്വാസം മുട്ടും.
താൻ കഴിഞ്ഞ പാചകത്തിന് എനിക്കൊരു ശ്വാസം മുട്ടലും പിരിമുറുക്കുമായിരുന്നു. ഈ പോക്ക് പോവാണെങ്കിൽ അവസാനം താൻ പട്ടിണിടന്ന് പിരിമുറി ചത്തുപോകും. വായനയൊക്കെ നിർത്തി ഇതിന്റെ അടുപ്പ് തൊക്കിടും. പാചകത്തിൽ കാശും പിടിച്ചിട്ട് കളിക്കാൻ വന്നിരിക്ക. കണ്ടിട്ട് കൊറേ നാളായല്ലോ ഇരിക്കും. എന്തൊക്കെയുണ്ടെങ്കിൽ വിശേഷങ്ങൾ? സുധാരേട്ടനെയും തങ്കക്കൂട്ടിന്റെയും വിശേഷങ്ങൾ ഞാൻ അന്വേഷിച്ചറിയാറുണ്ട്. തങ്കക്കൂട്ടൻ നിങ്ങളുടെ വീടിനടുത്ത് താമസം മാറിയില്ലേ? അവനീ മങ്കുർണി അടിച്ചാണല്ലോ രാത്രി. തന്നി തന്നി പ്രഭയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു പേടി. അവരുടെ പരിസരം അത്ര ശരിയല്ല, അതുകൊണ്ട് എന്റെ വീടിനടുത്ത് ഞാൻ ഉടനെ സെറ്റപ്പ് ചെയ്തു. അതേതായാലും നന്നായി. ഓട്ടത്തിനിടയ്ക്ക് ഞാൻ വന്നത് ഒരു പ്രധാന കാര്യം ചർച്ച ചെയ്യാനാണ്. എന്താ ജയശ്രീ പണി പോയോ? ഏ അതല്ല, പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, അല്പം വിശദമായിട്ട് സംസാരിക്കാം. അയ്യോ എനിക്ക് ഇവിടെ ഇത്തിരി പണികൂടി ഉണ്ടല്ലോ. ഞാൻ കൂടെ സഹായിക്കാം. വേണ്ട വേണ്ട കൃഷ്ണ, ഓ ആ പപ്പടം ഒന്ന് കാച്ചി വെച്ചേക്ക്, ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ വരാം. ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ചായ എടോ നായരെ, ആ മുനിസിപ്പാലിറ്റി ഇതുവഴി ഇങ്ങനെ പോകണോ? ആര് തങ്കക്കൂട്ടനോ? ആ ഘട്ടം തന്നെ. ഇന്നലെ വൈകുന്നേരം ഇതുവഴി ഒഴുകി പോകുന്ന കണ്ടു, ഇന്നതുവരെ കണ്ടില്ല. എന്താ കാര്യം? 5000 രൂപ കടം വാങ്ങിച്ച മാസം 3 ആയി, ഇപ്പൊ മുതലില്ല, പലിശയില്ല. 2 മാസത്തെ പറ്റി വിളി തരാനുണ്ട്. ഏതായാലും താ എനിക്ക് ചായ ഇരിക്കട്ടെ. 1000 പാദസോരങ്ങൾ വിരുങ്ങി അമ്പലപ്പുഴ. എന്റെ ഭഗവതി ചായ. ഇത് അവൻ തന്നെയാണല്ലോ തങ്കക്കൂട്ടൻ. ആ സുനിയും പുറകിലുണ്ടല്ലോ. തങ്കക്കൂട്ട, തങ്കക്കൂട്ട, എന്തോ ഞാൻ തങ്കക്കൂട്ടനല്ല. തങ്കക്കൂട്ട നിക്കണ അവിടെ. എന്താ കേട്ടോ, എനിക്ക് കാശ് തരാനാ. വാ 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 തങ്കക്കൂട്ട. വരുന്നാക്കി ഞങ്ങൾ കുറച്ച് കാശ് കൊടുക്കാണ്ട് അവർ ഗാങ് ആയിട്ട് തല്ലാൻ അടിച്ചിടുന്നത് എന്നെ രക്ഷിക്കണം പ്ലീസ്. എടാ എന്റെ മുതലാളി കാശ് കടവ് വാങ്ങിച്ചിട്ട് മുഖവും മോടി മുങ്ങി നടക്കാണ്. ഇല്ലടാ, എന്റെ കാശ് ഈ നിമിഷം കിട്ടിയില്ലെങ്കിൽ ഇവനെയും കൊല്ലും. വേണ്ട മുതലാളി, എവന്റെ പരിപ്പ് ഞാൻ ഇടിച്ചടക്കാം. ഷേപ്പ് മാറ്റും. നിങ്ങളെ നീ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ വാങ്ങിച്ചിരുന്ന തിരിച്ചെന്നില്ല. തന്റെ 5000 രൂപയല്ലേ വാങ്ങിച്ചുള്ളൂ, എന്റെ 50000 രൂപയാണ് വാങ്ങിച്ചത്. 1 വർഷമായി ഇതുവരെ കണ്ടിട്ടില്ല. പലിശയും ചേർത്ത് 1 ലക്ഷം രൂപയായി. ഇവനെ നമ്മുടെ സങ്കേതത്തിൽ കൊണ്ട് ചോദ്യം ചെയ്യാൻ ശരിയാവും. വണ്ടി കേരളം, വണ്ടി കേരളം. അപ്പൊ എന്റെ കാശ് വാങ്ങി പമ്പ് വാങ്ങിച്ചോളൂ. ആ പമ്പിങ് വയറ്റ് പഴുപ്പാനത് വെച്ചോ. ഇവൻ തരാനുള്ള കാശ് വരുമ്പോ താനത് തിരിച്ചു കൊടുത്താൽ മതി. അതുവരെ താ ഓയിൽ അടിച്ചോ. എങ്ങോട്ടാ അളിയന്മാര് 3 പേരും കൂടെ? നിന്റെ അമ്മടാ നായര്. അളിയന്മാരോ? എന്താ അളിയന്മാര്? നമ്മുടെ അർജുനൻ പിള്ളയുടെ 3 മരുമക്കളല്ലേ അവര്. എടാ എന്നെ ഏൽപ്പിച്ചിട്ട് അവരെ പറ്റിച്ചറഞ്ഞല്ലോ.